ഹായ് ആൻഡ് വെൽക്കം ടു ദ സെഗ്മെന്റ് മൈ ഡോക്ടർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ദിലീപ് ഐസക് ആണ്. ഹി ഈസ് എ ഓർത്തോപെഡിക് സർജൻ അറ്റ് കാരിതാസ് ഹോസ്പിറ്റൽ കോട്ടയം. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. സോ ഡോക്ടർ, നമ്മൾ എല്ലാവരും ലൈഫിൽ അറ്റ് സം പോയിന്റ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്. ഒരുപാട് പേഷ്യൻസും ഡോക്ടറിനും ഉണ്ടായിരുന്നു. ആക്ച്വലി എന്താണ് ആ ഒരു സമയത്ത് നമ്മളുടെ ഷോൾഡറിന് സംഭവിക്കുന്നത്? ഈ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ? ബേസിക്കലി നമ്മൾ ഒപ്പിൽ ഇരിക്കുവാണെങ്കിൽ ഒരു 15-20% പേഷ്യൻസ് വരുന്നത് ആക്ച്വലി ഷോൾഡർ പെയിൻ കൊണ്ടാണ്. പല റീസൺസ് ഉണ്ട്, പല പല പ്രോബ്ലംസ് കൊണ്ട് ഷോൾഡർ പെയിൻ വരാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്കൊരു 4 കണ്ടീഷൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് കോമണസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പേഷ്യൻസിന് അതുകൊണ്ട് ബെനിഫിറ്റ് വരും. ഷോൾഡറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു അതിൻ്റെ അനാറ്റമി, അതിൻ്റെ ആ ഘടനയെക്കുറിച്ച് നമ്മളൊന്ന് പറയുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഷോൾഡർ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. ഷോൾഡർ ബേസിക്കലി നമ്മൾ കൊച്ചിലേ തൊട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഒരു ബോളുണ്ട്, അത് ഹ്യൂമറസ് എന്ന് പറയുന്ന എല്ലാണ്, സോക്കറ്റുണ്ട്, ഇതിൻ്റെ മോഡലാണത്. അപ്പോൾ ഇത് നമ്മുടെ തോൾപ്പലകയാണ്. തോൾപ്പലക ആണ് ആക്ച്വലി ഈ കപ്പ് ഉണ്ടാക്കുന്നത്. അത് കപ്പിൻ്റെ പേരാണ് ഗ്ലീനോയിഡ് എന്ന് പറഞ്ഞാൽ. ഹ്യൂമറസ് എന്ന് പറയുന്ന എല്ലിൻ്റെ അറ്റം ആണ് ബോളായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ബോളും ഈ സോക്കറ്റുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതാണ് ഷോൾഡർ ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഊരിപ്പോരാതിരിക്കാനായിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു ക്യാപ്സ്യൂളുണ്ട്, ഒരു ക്യാപ്സ്യൂള് അവൈലബിൾ ആണ്. അതിൻ്റെ മുകളിൽ ഈ ജോയിൻ്റ് അനക്കാനായിട്ട് ചലനത്തിന് വേണ്ടി 4 മസിൽസിൻ്റെ ഒരു കോൺഗ്ലോമറേറ്റ് ഉണ്ട്. ഈ 4 മസിൽസിന് റൊട്ടേറ്റർ കഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 മസിൽസും ക്യാപ്സ്യൂളും കൂടെ ഏകദേശം ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഷോൾഡർ ഫോം ചെയ്യുന്നത്. അതുകൂടാതെ തോൾപ്പലകയുടെ ഒരു പാർട്ടായിട്ട് ഒരു പരന്ന ഒരു ബോൺ അക്രോമിയൻ എന്ന് പറയും, അത് ഇതിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അക്രോമിയൻ നമ്മുടെ ഈ ബോളിൽ ഇടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ബേഴ്സ എന്ന് പറയും, അത് ഒരു നീര്, ഒരു വെള്ളം ദ്രാവകം നിറച്ച ഒരു 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 സഞ്ചി പോലാണ് ഒരു ബേഴ്സ എന്ന് പറയും. ഇതങ്ങനെയാണ് ഷോൾഡർ ജോയിൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ പല പാത്തോളജീസും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ബേസിക് അനാറ്റമി അറിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. സോ എന്തൊക്കെയാണ് ഇപ്പം നമുക്കൊരു ഷോൾഡറിന് ഒരു സ്ട്രക്ചർ പിടികിട്ടി, ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് ആ ഒരു ഇഷ്യൂസ് വരുന്നത്? പെയിൻ നമുക്ക് ജനറലി പെയിൻ എന്ന് മാത്രമാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷേ ഈ ഒരു അനാറ്റമിയിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴാണ് ആളുകൾക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യുന്നത്? കോമണസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു കണ്ടീഷൻ പെരിയാർത്രൈറ്റിസ് എന്ന് പറയും, അഡേസീവ് ക്യാപ്സുലൈറ്റിസ്. അത് യൂഷ്വലി ഡയബറ്റീസുകാർക്കും ഹാർട്ടിൻ്റെ പ്രോബ്ലമുള്ള തൈറോയിഡ് പ്രോബ്ലമൊക്കെ ഉള്ളവർക്കാണ് കാണാറുള്ളത്. കോമൺലി ഡയബറ്റിക്സ് ആണ്. അപ്പോൾ അവർ വന്ന് പറയുന്നത് ഒരു 50-60 years ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഇത് കാണാറുള്ളത്. അപ്പോൾ അവർ വന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഡോക്ടറെ ഭയങ്കര ഷോൾഡറിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഇവിടം വരെ പൊക്കാം. നമ്മൾ പിടിച്ച് പൊക്കിയാലും അതിൽ കൂടുതൽ അത് പൊങ്ങത്തില്ല. അതുപോലെ തന്നെ അവരുടെ റൊട്ടേഷൻസ്, ഇപ്പോൾ കൈ പുറകിലോട്ട് നമുക്ക് വളരെ അനായാസം കൈ പുറകിലോട്ട് എടുക്കാം. ഇവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കൈ പുറകിലോട്ട് എടുക്കാനൊക്കില്ല. അപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിലും ഡ്രസ്സ് ഇടാനൊക്കെ വളരെ ഹുക്സ് ഒക്കെ ഇടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എക്സാമിൻ ചെയ്ത് ഇത് പെരിയാർത്രൈറ്റിസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പെരിയാർത്രൈറ്റിസ് എന്തുകൊണ്ട് ഉണ്ടാകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോളും ഒരു ക്യാപ്സ്യൂളും ഉണ്ട്. അപ്പോൾ ഈ ബോളിന് ചുറ്റും ഉള്ള ക്യാപ്സ്യൂള്, സാധാരണ അത് വളരെ റിലാക്സ്ഡും നമുക്ക് വളരെയേറെ മൂവബിളും ആയിട്ടുള്ള ഒരു ഇതാണ്. പെരിയാർത്തൈറ്റിസിന് എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ, ഇത് വളരെ ടൈറ്റും ആവും, വളരെ കൺസ്ട്രെയിൻഡും ആവും, വളരെ കൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ തിക്കൻഡായിട്ട് കൺട്രാക്റ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ മൂവ്മെൻറ്റ് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ക്യാപ്സ്യൂള് ചുരുങ്ങുന്നതാണ് ഈ പെരിയാർത്തൈറ്റിസിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ അനാൽജസിക്സ്, വേദന സംഹാരികൾ കൊടുക്കും. ഫിസിയോതെറാപ്പിയാണ് ഇതിൻ്റെ മെയിൻ സ്റ്റേ. കാര്യം ഈ ചുരുങ്ങിയ ക്യാപ്സ്യൂള് നമ്മൾ പതുക്കെ 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 വലിച്ച് നമ്മൾ നീട്ടാനാണ് നോക്കുന്നത്. ഫിസിയോതെറാപ്പി നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പുള്ളി ഇട്ട് കൊടുത്തിട്ട് അതിലിങ്ങനെ ഒരു കയറിട്ടിട്ട് നമ്മൾ ഈ ഇത് മൂവ് ചെയ്യുക, പുറയിൽ കൂടെ നമ്മൾ ചെയ്യുക. മാക്സിമം ഒരു മൂവ്മെൻറ്റ് വരാനാണ്. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി കുറച്ചൊരു പെയിൻഫുൾ ആയിരിക്കും, കാര്യം ഈ കൺട്രാക്റ്റഡ് ആയിട്ടുള്ളത് നമ്മൾ വലിച്ച് നീട്ടാനാണ് നോക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഒരു മജോറിറ്റി ആൾക്കാർക്ക് നല്ല വ്യത്യാസം വരും. അതുകൊണ്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ ഡയഗ്നോസിസ് ഒന്ന് കൺഫേം ചെയ്യും, ഒരു MRI എടുത്തിട്ട്.
MRI യിൽ ഡയഗ്നോസിസ് കൺഫേംഡ് ആണെങ്കിൽ നമ്മൾ ഷോൾഡറിലോട്ട് ഒരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കും. സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്താൽ കുറച്ചുകൂടെ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ ഇച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതെല്ലാം നമ്മൾ ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് നമ്മൾ ട്രൈ ചെയ്യും. ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരു മജോറിറ്റി ആൾക്കാർക്കും അതുകൊണ്ട് നല്ല റിലീഫ് വരും. ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഇതെല്ലാം കഴിഞ്ഞാലും കൈ ഇത്ര പൊക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ നമ്മൾ അവർക്ക് ആർത്രോസ്കോപ്പി സർജറി നമ്മൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യും. ആർത്രോസ്കോപ്പിക് സർജറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. താക്കോൽ ദ്വാര സ്വസ്ഥത, ശരിക്കും പറഞ്ഞാൽ അത് ആ പേരിൽ പറയുന്ന പോലെ തന്നെ ചെറിയ ഒരു ശുശിരം ഷോൾഡർ ജോയിൻ്റ് ഇട്ടിട്ട് അതിൽ കൂടെ നമുക്ക് ഫുൾ ആ ജോയിൻ്റ് നമുക്ക് ഒരു ടി വി മോണിറ്ററിൽ കാണാം. അതിൻ്റേതായുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്കതിൽ സർജറിയും മെയിൻ. അപ്പോൾ ഫുൾ വെട്ടിപ്പൊളിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പം ആർത്തോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പേനയുടെ ഒരു അത്രയും ഡൈമെൻഷൻസ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ അറ്റത്തൊരു ക്യാമറ കാണും, ഒരു ലൈറ്റ് കാണും. അത് ജോയിൻ്റിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് ഫുൾ നമുക്ക് ആ ജോയിൻ്റ് നമുക്ക് കാണാൻ നോക്കും. അപ്പോൾ പെരി ആർത്തൈറ്റിസ് നമ്മൾ ചെയ്യുന്നത് ഈ ജോയിൻ്റ് കണ്ടു കഴിഞ്ഞ് നമ്മൾ ആർത്തോസ്കോപ്പ് ചെയ്യുമ്പോൾ വളരെ തിക്കൻഡും ചുവന്നും ഇതിങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പോൾ നമുക്കൊരു റേഡിയോ ഫ്രീക്വൻസി അപ്ഡേറ്റർ എന്ന് പറയും, നമുക്കൊരു ഹുക്ക് പോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ പതുക്കെ ആ തിക്കൻഡായിട്ടുള്ള പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ മാറ്റും. അത് ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് പഴയ പോലെ കൈ പൊക്കാനൊക്കും. അപ്പോൾ അത് ഫിസിയോതെറാപ്പി ഫെയിൽ ചെയ്താൽ മാത്രമേ നമ്മൾ ഇത് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞാലും പിന്നെ കുറേ നാൾ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. എന്നാലും അതൊരു പെർമനന്റ് ക്യൂർ ആണ്. ഡെഫിനറ്റ്ലി ഒരു പെർമനന്റ് ക്യൂർ ആണ്. ഫിസിയോതെറാപ്പി ഇത് കഴിഞ്ഞ് നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആർത്തോസ്കോപ്പിക് റിലീസ് അതിനൊരു ക്യൂർ ആയിരിക്കും. സോ യു ഹാവ് വെരി ഇൻ ഡീറ്റെയിൽഡ് ഫസ്റ്റ് കണ്ടീഷനെ പറ്റി പറഞ്ഞു തന്നു. സെക്കൻഡ് കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ കോമൺ ആയിട്ട് കാണുന്നത് ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയും. ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോമിൽ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അനാവശ്യമായിട്ടൊക്കെ പൊക്കാൻ നോക്കും, പക്ഷെ ഒരു 60 ഡിഗ്രി വരെ പൊക്കുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല. അത് കഴിഞ്ഞ് ഭയങ്കര വേദന ആയിരിക്കും. ഒരു 100 120 ഡിഗ്രി വരെ പൊക്കും, അത് കഴിഞ്ഞ് പിന്നെ വേദന മാറും. അപ്പോൾ ഈ ഒരു ആർക്ക്, ഈ ഒരു പെയിൻഫുൾ ആർക്ക്, ഒരു 60 to 120 വരുന്ന കണ്ടീഷനാണ് ഈ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയും. പേഷ്യൻ്റ് അത് കുറച്ചുകൂടെ യങ്ങാണ്, ഒരു 40s പേഷ്യൻ്റ് ആയിരിക്കും യൂഷ്വലി കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷോൾഡറിൻ്റെ ഈ കപ്പുണ്ട്, ബോളുണ്ട്, ഈ ഒരു പലക അക്രോമിയം എന്ന് പറഞ്ഞ ഈ ഒരു പരന്ന് നിൽക്കുന്ന എല്ലുണ്ട്. ഇത് നമ്മൾ ഈ ഷോൾഡർ ഇങ്ങനെ അനങ്ങുമ്പോൾ ഈ അക്രോമിയൻ ചിലരുടെ ഇവിടെ വന്ന് ഇടിക്കുന്ന കൊണ്ടാണ്, ഈ ബോളയിൽ വന്ന് ഇടിക്കുന്ന കൊണ്ടാണ് ഈ വേദന ഇങ്ങനെ വരുന്നത്. ഈ ബോളിൻ്റെയും ഈ അക്രോമിയൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ ഈ മസിൽ, ഈ റൊട്ടേറ്റർ കഫ് മസിലും ഈ ബേഴ്സ കിടക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ സ്ഥിരം നിരന്തരമായിട്ടിങ്ങനെ ഇങ്ങനെ വന്ന് ഉരയുന്നത് കൊണ്ട് അത് ഇൻഫ്ലെയിംഡ് ആവും, അതിന് നീർക്കെട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു 60 to 120 degrees വരുന്ന ആ ഒരു പോയിൻ്റിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഇഞ്ചുറി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ആർക്കിൽ പെയിൻ വരുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം അനാൽജസിക്സ് കൊടുക്കും, വേദനയുടെ ഗുളികൾ കൊടുക്കും, ഫിസിയോതെറാപ്പി ചെയ്യും. ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഈ 4 muscles ഉണ്ട് ഈ റൊട്ടേറ്റർ കഫിൽ: സൂപ്രാസ്പൈനേറ്റസ്, ഇൻഫ്രാസ്പൈനേറ്റസ്, ടീറസ് മൈനർ, സബ്സ്കാപ്പുലർസ്. ഈ മസിൽസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഈ മസിൽസ് ചലനത്തിന് ഉപരിയായിട്ട് അത് ഈ ബോളിനെ ഈ കപ്പിൽ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ ഒപ്റ്റിമലായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ ഒക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ MRI എടുത്ത് ഡയഗ്നോസിസ് കൺഫേം ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യും. അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ ഒരു 2-3 months നമ്മൾ ട്രൈ ചെയ്യും. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ മെജോറിറ്റി ആൾക്കാർക്കും ഇതുകൊണ്ട് നല്ല റിലീഫ് കിട്ടാറുണ്ട്. പക്ഷേ ഒരു 5-6 months കഴിഞ്ഞിട്ടും വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് ഇതുപോലെ തന്നെ ആർത്രോസ്കോപ്പിക് സർജറി നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഇട്ട് അതിൻ്റെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ പരന്നിരിക്കുന്നില്ല, ചിലർക്കത് പരന്നല്ല, ചിലർക്ക് ഒരു ഹുക്ക് പോലെ ആയിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ വേദന വരുന്നത്. അപ്പോൾ ഈ പരന്നിരിക്കുന്ന ഈ ഹുക്ക് പോലെ ഇരിക്കുന്നില്ല നമ്മൾ രാഗിക്കളയും. അപ്പോൾ അവിടെ നല്ലൊരു സ്പേസ് വരും. അപ്പോൾ ഇത് ഈ ബോളയിൽ ഇടിക്കത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബേഴ്സയും കൂടെ നമ്മൾ ഫുള്ളായിട്ട് ഷേവ് ചെയ്ത് കളയും. കാരണം ഈ ബേഴ്സ ഭയങ്കരമായിട്ട് തിക്കുണ്ടാവും, തിക്കൻഡും ഇൻഫ്ലെയിംഡും ആയിരിക്കും ഈ ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ അപ്പോൾ പുതിയതായിട്ട് വരുന്ന ബേഴ്സ ആക്ച്വലി നോർമൽ ആയിരിക്കും, അതിന് പെയിൻ കാണത്തില്ല.
അപ്പം എക്സസൈസ്, ഫിസിയോതെറാപ്പി ഇതെല്ലാം കഴിഞ്ഞിട്ടും ശരിയായില്ലെങ്കിൽ ആർത്തോസ്കോപ്പിക് സർജറി കൊണ്ട് നമുക്ക് അതിനൊരു പരിഹാരം കാണാം. ഐഡിയലി നമ്മൾ ഒരു 5 ടു 6 മന്ത്സ് നോക്കിയിട്ടാണ് നമ്മൾ, അതെ, നമ്മൾ ഇത് ഒരു രക്ഷയില്ലെന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യത്തുള്ളൂ. എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സോ നമുക്ക് ഒരു തേർഡ് കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫൈൻ, ഇതുപോലെ ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷനാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അതൊരു റൊട്ടേറ്റർ കഫ് ടയർ, ഫുൾ തിക്നെസ് ടയർ എന്ന് പറയും. നമ്മൾ ഈ ഞാനീ പറഞ്ഞ പോലെ അക്രോമിനിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിട്ട് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരു ചിലപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ റൊട്ടേറ്റർ കഫ് മസിലിൽ ഒരു ടയർ വരാം. പേഷ്യൻ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ സഡനായിട്ട് പെയിൻ വരും, പിന്നെ കൈ പൊക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ഇവിടം വരെയൊക്കെ കൈ പൊക്കാനൊക്കത്തു, അതിന് മുകളിലോട്ട് പൊക്കാനൊക്കത്തില്ല. പക്ഷേ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഫുള്ളായിട്ട് അവർക്ക് പൊക്കി പിടിക്കാനൊക്കും. പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുതുക്കെ അത് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പരിധി വരുമ്പോഴത്തേക്ക് ടപ്പ് എന്ന് പറഞ്ഞ് കൈ അടിയിലോട്ട് വീഴും. അപ്പോൾ ഈ ഒരു സൈനാണ് ഡ്രോപ്പ് ആം സൈൻ എന്ന് പറഞ്ഞാൽ ചില ആ ഒരു ഒരു സൂപ്രാസ്പൈനസിൻ്റെ ടെൻഡൻ കൊണ്ടാണ് നമുക്കിങ്ങനെ പൊക്കാനൊക്കുന്നത്. അത് കട്ടായതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കൈ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എം ആർ ഐ എടുത്തിട്ട് ഡയഗ്നോസിസ് കൺഫേം ചെയ്യും. ഇതിന് നമ്മൾ ഐഡിയലി നമ്മൾ ആർത്രോസ്കോപ്പി ഇതുപോലെ ചെയ്ത് നമ്മൾ ഈ മസിൽ കുറച്ച് അകത്തോട്ട് കയറിപ്പോവും. കാരണം ഇതൊരു എലാസ്റ്റിക് ആയിട്ട് സ്ട്രക്ചറാണ് മസിൽ. ആ മസിലിനെ നമ്മൾ വലിച്ച്, നമുക്ക് ഇൻസ്ട്രുമെൻസ് ഇട്ട് വലിച്ച് നമ്മൾ ഈ ഇത് ഗ്രേറ്റർ ട്യൂബറോസിറ്റി എന്ന് ഈ ഒരു പാർട്ടിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ആ പാർട്ടിൽ കൊണ്ടുവന്നിട്ട് സ്യൂച്ചർ ആങ്കർ എന്ന് പറയും. സ്യൂച്ചർ ആങ്കർ നമ്മുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആണി പോലെ ഒരു സ്ട്രക്ചറാണ്, വളരെ പവർഫുള്ളാണ്. അത് നമ്മുടെ ബോണിൽ നിന്ന് വലിഞ്ഞ് പോകത്തില്ല. അതിൽ വളരെ സ്ട്രെങ്ത് ഉള്ള സ്യൂച്ചേഴ്സ് ഉണ്ട്. അതിന് ഫൈബർ വയർ എന്നാണ് പറയുന്നത്. ആ നൂല് ഇട്ട് നമ്മൾ ഈ ഇതിനെ മസിലിനെ നമ്മൾ വലിഞ്ഞവിടെ കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 4 to 6 weeks ഇത് കൈയനക്കാതിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴയ പോലെ നമ്മളെടുത്ത് അത് ഫിസിയോതെറാപ്പി കൊണ്ട് കൈ പൊങ്ങി വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൈ പഴയ പോലെ തന്നെ പൊക്കാൻ നോക്കും. ഈ മൂന്ന് കണ്ടീഷനിലും കുറച്ചും കൂടെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്നതാണോ ഇപ്പം ഈ ഒരു തേർഡ് കണ്ടീഷൻ പറഞ്ഞത്? അതെ, ഇത് നമുക്ക് മറ്റേതുപോലെ അധികം വെയിറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ അല്ല. കൈ പൊക്കാൻ ഒക്കാത്തൊരു അവസ്ഥ, റൊട്ടേറ്റർ കഫ് ഫുൾ ടയർ തിക്നെസ് ടയർ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് നമ്മൾ ആർത്രോസ്കോപ്പിക് സർജറി ചെയ്ത് അത് ഫിക്സ് ചെയ്യണം. സോ നമ്മൾ പല ആൾക്കാരും കുറച്ചും കൂടെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ഷോൾഡർ ഇഷ്യൂ ആണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. മേ ബി സ്പോർട്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു അപകടത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരാണ്. എന്താണ് അപ്പം നമ്മുടെ തോളിന് സംഭവിക്കുന്നത്, എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ? റെക്കറന്റ് ഡിസ്ലൊക്കേഷൻ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. നമ്മൾ കേട്ട് കാണാം നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ സാധാരണയുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ അടിക്കാനോ അല്ലെങ്കിൽ ഒരു എറിയാനോ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴത്തേക്ക് അവരുടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്തു. ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ പിന്നെ അവർക്ക് ഷോൾഡർ അനക്കാനൊക്കത്തില്ല, അവർ കൈ ഇങ്ങനെ പിടിച്ചിരിക്കും. ചിലവർ തന്നെത്താൻ തന്നെ അത് പിടിച്ചിടാൻ അവർക്കറിയാം, റീലൊക്കേറ്റ് ചെയ്യാൻ അറിയാം. ചിലർ ഹോസ്പിറ്റലിൽ വന്നിട്ട് അത് പിടിച്ചിടും. അതും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്യാപ്സ്യൂള്, ഒരു കപ്പുണ്ട്, ഒരു ബോളുണ്ട്. ആ ബോളിൻ ആ കപ്പിൻ്റെ സൈഡിലാണ് ഈ ക്യാപ്സ്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിനെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ഒരു ലേബ്രം എന്ന് പറയും, ഒരു വാഷർ പോലെ ഒരു സ്ട്രക്ചറുമുണ്ട്. ഈ റെക്കറന്റ് ഡിസ്ലൊക്കേഷൻ ഷോൾഡറിൽ ഇങ്ങനെ കൈമുട്ട് തെന്നിപ്പോകുന്നതിൽ ഈ ലേബ്രവും ക്യാപ്സ്യൂളും ഈ കപ്പിൻ്റെ സൈഡിൽ നിന്ന് ഇത് കീറി മാറിപ്പോവാണ്. കീറി മാറിപ്പോകുന്നത് കൊണ്ട് ആ ഒരു റെൻഡിൽ കൂടാണ്, ആ ഒരു ദ്വാരത്തിൽ കൂടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ കൈവരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് തെന്നി ഇങ്ങനെ മുമ്പോട്ട് പോകും. ആ ഒരു ഹോളി കൂടാണ് പോകുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മൾ പിടിച്ചിടണം. ഇതിന് ഫിസിയോതെറാപ്പി കൊണ്ടോ ഗുളിക കൊണ്ടോ ഒന്നും യാതൊരു ബെനിഫിറ്റില്ല. ഇതിൻ്റെ ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് സർജറിയാണ്. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ മസിലെല്ലാം വെട്ടിമുറിച്ചായിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്ത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഇതുപോലെ തന്നെ ആർത്രോസ്കോപ്പി കൊണ്ട് നമുക്കിത് ചെയ്യാനാകും. ആർത്രോസ്കോപ്പിയുടെ ഒരു അഡ്വാൻറ്റേജ്, മൂവ്മെൻറ്റ് പഴയ പോലെ തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാം. പഴയ സർജറി ആണെങ്കിൽ നമുക്ക് കുറച്ച് മൂവ്മെൻറ്റൊക്കെ നഷ്ടപ്പെടും. ഇത് നമ്മൾ ചെന്നിട്ട് ഇതുപോലെ ആർത്രോസ്കോപ്പ് ഇട്ട് നമുക്ക് കാണാം ഈ കപ്പിൽ നിന്ന് ഇത് മാറി തെന്നി മാറിക്കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ കപ്പിൻ്റെ എഡ്ജസ്സിൽ, ഈ കപ്പിൻ്റെ എഡ്ജസ്സിൽ നമ്മൾ ഈ സ്യൂച്ചർ ആങ്കർ മൂന്നോ നാലോ എണ്ണം അടിച്ച് ഈ ഫൈബർ വയർ ഇത് കൂടെ കോർത്ത് തുന്നിയെടുത്ത് നമ്മൾ ഈ ക്യാപ്സ്യൂളും ലേബറും അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
അത് പിന്നെ തെന്നിപ്പോകത്തില്ല. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യം ഇത് ഈ കപ്പ് ബോളിൽ നിന്ന് തെന്നിപ്പോകുന്നുണ്ട്, കപ്പിൻ്റെ ഈ മാർജിൻസ് ഈ ബോളയിലിടിച്ച് ഇതിലൊരു ഒരു ദ്വാരം ഒരു ഫ്രാക്ചർ പോലെ ഫോം ചെയ്യും. അതിന് ഹിൽസാക് ലീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു വലിയ ലീഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സർജറി ചെയ്യാൻ ടെക്നിക്കലി ഡിഫിക്കൽട്ടാണ്. ഈ കപ്പിൻ്റെ മാർജിനിൽ നിന്നും കുറച്ച് ബോൺ പോകും. വളരെയേറെ ബോൺ പോയാൽ നമുക്ക് ചിലപ്പോൾ ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു വെയിറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനല്ല. കഴിവതും പെട്ടെന്ന് അതിന് ആർത്രോസ്കോപ്പിക് സർജറി കൊണ്ട് തന്നെ അത് പരിഹാരം കാണുന്നതാണ് നല്ലത്. ഞാൻ ചോദിക്കാൻ പോയതും അത് തന്നെയായിരുന്നു. ഇപ്പം താങ്കൾ പറഞ്ഞ പല ആൾക്കാരും അല്ലെങ്കിൽ സ്വയമേ കുഴപ്പത്തിൽ ശരിയാക്കാൻ അറിയുന്ന ആളുകളുണ്ട്. അത് എന്തുമാത്രം ഒരു നല്ല ഹാബിറ്റ് ആണ്. അത് സമയമെടുക്കുന്തോറും ആ ജോയിന്റിന് ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ റെക്കറന്റ് ഡിസ്ലൊക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് സർജറി ചെയ്ത് അത് ശരിയാക്കുന്നതാണ് ബുദ്ധി. സോ എന്തെങ്കിലും ഇപ്പം ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ ഇഷ്യൂസ് ഉള്ള ആളുകളോടാണെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഇപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഇപ്പം സ്പോർട്സ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അവരുടെ ഷോൾഡർ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സ്പോർട്സും വിടാൻ പറ്റൂല, എന്നാൽ ഹെൽത്ത് നോക്കുകയും വേണം. ബേസിക്കലി നമ്മൾ ഷോൾഡറിന് എപ്പോഴും പെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ട് അത് ഫുള്ളായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. കാര്യം ഇത് പല കണ്ടീഷൻസും നമുക്ക് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഡിസ്ലൊക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ അത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് പെയിൻ ഷോൾഡറിന് റെക്കറൻ്റായിട്ട് പെയിൻ വരുവാണെങ്കിൽ, പെർസിസ്റ്റൻ്റായിട്ട് പെയിൻ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ട് ഫുള്ളായിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം അത് എന്തുകൊണ്ടാണെന്നുള്ളത്. ടൈംലി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് ഇന്റർവ്യൂ. താങ്ക് യു. താങ്ക്സ്.